गुड मॉर्निंग डियर यूकेजी स्टूडेंट्स എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി പുതുവത്സര ആശംസകൾ ഇന്ന് നമ്മുടെ തേർഡ് ടേം ക്ലാസ് ആരംഭിക്കുകയാണ് എല്ലാവരും തേൻമൊഴി എന്ന പുസ്തകം എടുക്കുക നമുക്കിന്ന് പഠിച്ചു തുടങ്ങാം ഇന്ന് ടീച്ചർ നിങ്ങളോട് ഒരു കഥയാണ് പറയാൻ പോകുന്നത് കഥയുടെ പേര് സത്യസന്ധത പാഠം 12 എടുക്കുക കഥയുടെ പേര് സത്യസന്ധത ടീച്ചർ ഈ കഥയൊന്ന് വായിക്കാം എല്ലാവരും കഥ ശ്രദ്ധയോടെ കേട്ട് ഈ കഥ പഠിക്കണം ഓക്കേ പാടത്തിന്റെ കരയിലാണ് ബാലുവിന്റെ വീട് പാടം കൊയ്തു കഴിഞ്ഞാൽ ബാലുവിനും കൂട്ടുകാർക്കും ഉത്സവമാണ് പാടത്തിന്റെ കരയിൽ ധാരാളം വൃക്ഷങ്ങളുണ്ട് അവയിൽ ധാരാളം ഫലങ്ങളും ബാലുവും കൂട്ടുകാരും ആ മരങ്ങളുടെ ചുവട്ടിൽ ഒത്തുകൂടും പലതരം കളികളിൽ മുഴുകും ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ബാലുവിനെ ഒരു മുത്ത് കിട്ടി ആ മുഴുത്ത മുത്ത് ബാലു രാജാവിനെ കാഴ്ചവെച്ചു എല്ലാവരും അതിശയിച്ചു അത് വിലപിടിപ്പുള്ള വലിയ വിലയുള്ള ഒരു മുത്തുമണിയായിരുന്നു ബാലുവിന്റെ സത്യസന്ധതയിൽ സന്തോഷിച്ച രാജാവ് അവന് ധാരാളം സമ്മാനങ്ങൾ നൽകി കഥ മനസ്സിലായോ ബാലു എന്ന സത്യസന്ധനായ കുട്ടിയെക്കുറിച്ചുള്ളൊരു കഥയാണ് ബാലുവിന് വിലപിടിപ്പുള്ള ഒരു മുത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ നിന്ന് കിട്ടി ബാലു അത് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിന് അത് കാഴ്ചവെച്ചു എല്ലാവരും അതിശയിച്ചു ആ കുട്ടി കാണിച്ച സത്യസന്ധതയിൽ അവന് ധാരാളം സമ്മാനങ്ങളും ലഭിച്ചു അപ്പോൾ സത്യസന്ധത ജീവിതത്തിൽ ഒരുവനെ വലിയവനാക്കി തീർക്കും എല്ലാവരും അഭിമാനിക്കത്തക്ക നിലയിൽ അവനെ ആക്കി തീർത്തു മനസ്സിലായോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സത്യസന്ധത ആവശ്യമാണ് നമ്മുടേതല്ലാത്ത ഒരു സാധനം നമ്മൾ നമ്മുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുവാൻ പാടില്ല മനസ്സിലായോ നല്ലൊരു കഥയാണ് എല്ലാ കൂട്ടുകാരും ഇത് പഠിക്കണം ഇവിടെ ചില ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് പഠിക്കാം പന്തുപയോഗിച്ചുള്ള കളി പന്തുകളി വാഴപ്പഴം ഒരു ഫലം ആണ് ബലൂൺ ഊതി വീർപ്പിക്കാം ഭരണി ഒരു പാത്രം മയിൽ ആടുന്നു ഇതുകൂടി നിങ്ങൾ പഠിക്കുക ഓക്കേ